ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റംസ് ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചില ആൾക്കാരെല്ലാം കൂടുതൽ സമയവും പണിയും ഒക്കെ വിചാരിച്ചിട്ട് ബാക്കടിച്ച് നിൽക്കുന്ന ഒരു ഐറ്റംസാണ്. കൂടുതൽ ആൾക്കാർക്കും കുറേ സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഫുഡെല്ലാം ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഇപ്പോൾ കിട്ടലില്ല. ഒരു ദിവസം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനെല്ലാം ഉണ്ടാകും അല്ലേ? അപ്പോൾ നമുക്കിന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസം നോക്കാം. പായസം ഇഷ്ടമില്ലാത്ത ആരും കാണൂല. അപ്പോൾ നമുക്ക് സദ്യക്കെല്ലാം കിട്ടുന്ന ഒരു അടിപൊളി പ്രഥമൻ റെഡിയാക്കിയാലോ? 5 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം. അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ചെറുപയറിൻ്റെ പരിപ്പാണ്. അത് നല്ലോണം വാഷ് ചെയ്തിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ട് ഒരു ഫ്രൈ പാനിലിട്ടിട്ട് നല്ലോണം വറുത്തെടുക്കണം. അപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അരിപ്പത്തട്ടിലാണ്ട് ഇട്ടിട്ട് വെള്ളം വറുത്ത് കളഞ്ഞാൽ മതി. അതിനുശേഷം വറുത്തെടുത്താൽ മതി. നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കണം. അപ്പോൾ അത് ബ്രൗണായി വരുന്നതിനനുസരിച്ചിട്ട് നല്ല സ്മെല്ല് വരും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല റോസ്റ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതാ അതിൻ്റെ കളറെല്ലാം ചേഞ്ച് ആയിട്ട് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് തേങ്ങാപ്പാലാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 തേങ്ങൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ ചെറുപയർ പരിപ്പിന് 1/2 തേങ്ങൻ്റെ പാലാണ് എടുക്കേണ്ടത്. അത് തേങ്ങ ചിരണ്ടാൻ മടിയുള്ള ആൾക്കാരില്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഇതിനെ മിക്സിയിൽ തേങ്ങാപ്പാൽ എടുത്തതിന് ശേഷം അരിച്ചിട്ടല്ല എടുക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ ആ തേങ്ങൻ്റെ ബ്രൗൺ കളർ ഉണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ തേങ്ങ അങ്ങനെ മിക്സിയിലൊന്ന് പാലാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിച്ചിട്ട് 1/2 പാലെടുക്കാൻ. 1/2 പാലെടുത്തിട്ട് മാറ്റി വെച്ചതിന് ശേഷം ആ തേങ്ങ പിഴിഞ്ഞ ബാക്കി ഉണ്ടാവില്ലേ, അത് ആ ജാറിൽ തന്നെ ഇടാൻ. കൈ വെച്ച് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് കട്ടിയുള്ള പാല് പിഴിഞ്ഞെടുത്തിട്ട് ബാക്കി വരുന്ന തേങ്ങ ആ ജാറിൽ തന്നെ ഇട്ടിട്ട് കുറച്ചും കൂടി വെള്ളമാക്കിയിട്ട് ഒന്നും കൂടി നല്ലോണം മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാൻ. എന്നിട്ട് ആ പാലും കൂടി എടുത്ത് വെക്കണം. അതാണ് 2/2 പാലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ 2/2 പാലിൽ വേണം ചെറുപയർ വേവിക്കാനായിട്ട് ഇടാൻ. 2/2 പാലെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി കൂടുതൽ വെള്ളം ചേർത്തിട്ട് വേണോ 2/2 പാലെടുത്ത് വെക്കാൻ. അത് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ചെറുപയർ പരിപ്പ് വേവാൻ ആവശ്യമുള്ള വെള്ളം വേണമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ 1/2 പാല് വേറെ 2/2 പാല് വേറെ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തെടുത്ത പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ 2/2 പാല് ചേർത്തിട്ടാണ് പരിപ്പ് വേവിച്ചെടുക്കാൻ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുക്കർ ഒരു 5 വിസിൽ വരുന്നത് വരെ ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ 5 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിനി പരിപ്പ് കുക്കായിട്ടുണ്ടോയെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല കുക്കായി വന്നിട്ടുണ്ട്. കൂടുതൽ കുക്കായി കഴിഞ്ഞാൽ നല്ലോണം വെന്തടിഞ്ഞ് പോകും. അപ്പോൾ ഈ പരുവത്തിൽ തന്നെ കിട്ടേണ്ടത്. ഇനി നമുക്കിതിലേക്ക് വെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ട്. അത് അരിച്ചെടുത്തിട്ടാണ് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്തെങ്കിലും പൊടിയും കച്ചറെല്ലാം ഉണ്ടെങ്കിലോ, അതുകൊണ്ട് വെല്ലം ഇപ്പോൾ അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളക്കാൻ വെക്കാം. ആ മധുരം എല്ലാം പരിപ്പിനെ എല്ലായിടത്തും പിടിക്കാനായിട്ട് വെക്കാം. അതിൻ്റെ കൂടെ 1 സ്പൂൺ 1/2 സ്പൂണോളം ഏലക്കായ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെല്ലവും ഏലക്കായ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു 2 മിനിറ്റ് തിളക്കാൻ വെക്കാം. തിളച്ച് കഴിഞ്ഞാൽ തന്നെ പായസം ഒന്ന് കുറുകി വരും. കുറുകി വരും എന്ന് പറഞ്ഞാൽ നമ്മൾ 2/2 പാല് വെച്ചിട്ടില്ലേ, അതൊക്കെ ഒന്ന് നല്ല കുറുകി വരും. അതിന് ശേഷമാണ് നമ്മൾ 1/2 പാല് ഒഴിച്ച് കൊടുക്കേണ്ടത്. 1/2 പാല് ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയം തിളക്കാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1/2 പാല് ഒഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ലൊരു അടിപൊളി പ്രഥമ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റേജാണ്. അതിലേക്ക് നെയ്യ് കുറച്ച് കാച്ചിയിട്ട് ഒഴിച്ച് കൊടുക്കണം. നെയ്യിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കൊത്ത തേങ്ങയാണ്. അതൊരുപാട് പീസ് ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. ചില ആൾക്കാർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടാവില്ല. അപ്പോൾ കൊത്ത തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യും കൂടി ഇട്ട് കൊടുത്തിട്ട് നെയ്യിൽ വേണം കാച്ചിയിട്ട് ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ രുചിയും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ അപ്പോൾ ഒരു അടിപൊളി പ്രഥമൻ റെഡിയാക്കി എടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.